കലോത്സവ വേദിയിൽ നിന്നും സിനിമയിലേക്കെത്തി പിന്നീട് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികയായി മാറിയ താരമാണ് നടി നവ്യ നായർ മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ് നായകനായ ഇഷ്ടം എന്ന സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമയിലേക്കുള്ള നടി നവ്യയുടെ അരങ്ങേറ്റം സിനിമയിലേക്ക് വരുന്നതിനു മുൻപ് തന്നെ സ്കൂൾ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു നടി രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ നാഴികക്കല്ലായി മാറിയത് പിന്നീട് അങ്ങോട്ട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി മാറി മലയാളത്തിനു പുറമേ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം നവ്യ നായർ സൂപ്പർ ഹീറോയിനായി തിളങ്ങിയിരുന്നു വളരെയേറെക്കാലം തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായിരുന്ന നവ്യ നായർ വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന സിനിമയിലൂടെയായിരുന്നു താരം ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് സ്ത്രീപക്ഷ സിനിമയായ ഒരുത്തി തിയേറ്ററുകളെ തകർപ്പൻ വിജയം നേടിയിരുന്നു ഇപ്പോഴിതാ അനീഷ് ഉപാസന ഒരുക്കുന്ന ജാനകി ജാനി എന്ന ചിത്രത്തിലൂടെ വീണ്ടും വെള്ളിത്തിരയിലെത്തുകയാണ് നടി ഇതിനിടെ നവ്യ നായർ മഴവിൽ മനോരമയിലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിയായി എത്തിയതിനിടെ നടത്തിയ പരാമർശം വലിയ രീതിയിൽ ട്രോളുകൾക്ക് കാരണമായിരുന്നു പണ്ടുകാലത്തെ മുനിമാരൊക്കെ ആന്തരികാവയവങ്ങൾ പുറത്തെടുത്ത് കഴുകി അകത്തേക്ക് വെക്കുമായിരുന്നു എന്നാണ് നവ്യ പറഞ്ഞത് ഇതേ തുടർന്ന് താരത്തിനെതിരെ തുടരെ വിമർശനങ്ങളും ട്രോളുകളും നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ നവ്യ നായർ അന്നത്തെ പരാമർശത്തെയും ട്രോളുകളെയും കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അന്ന് അങ്ങനെയൊരു കാര്യം പറഞ്ഞത് ഒരു പുസ്തകം വായിച്ചിട്ടായിരുന്നു അതിനുശേഷമാണ് പുസ്തകം വായിക്കുന്നത് ഒരു പ്രശ്നമാണെന്ന് തനിക്ക് മനസ്സിലാകുന്നത് എന്നാണ് ഒരു മീഡിയയുടെ നവ്യ പ്രതികരിച്ചത് വായിച്ചത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം എനിക്കുണ്ടായത് പരിപാടിയുടെ സമയത്ത് എന്നെ ട്രോൾ ചെയ്ത് മുകേഷ് ചേട്ടനാണ് മുകേഷ് ചേട്ടൻ തന്നെയാണ് ഫേസ്ബുക്കിൽ വീഡിയോ ഷെയർ ചെയ്തതും എന്നെ ട്രോൾ ചെയ്തതും ശരിക്കും ഇതൊക്കെയല്ലേ രസം എന്നാണ് നവ്യ അന്നത്തെ സംഭവത്തെക്കുറിച്ച് പറയുന്നത് തന്നെക്കുറിച്ചുള്ള ഈ ട്രോളൊക്കെ കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു താൻ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വീഡിയോസ് എല്ലാവരും തനിക്ക് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇടുമെങ്കിലും താനത്ര ആക്റ്റീവ് അല്ലാത്ത ആളാണ് ഈ സംഭവം വൈറലായെന്നറിയുന്നത് ആളുകൾ വാട്സപ്പിൽ ഫോർവേഡ് ചെയ്തു തരുമ്പോഴാണെന്ന് നവ്യ വിശദീകരിച്ചു ഇതോടെ താൻ അന്ന് വായിച്ച പുസ്തകത്തിന്റെ ഫോട്ടോ എടുത്ത് ആ വീഡിയോ ആരയച്ചു തന്നാലും അവർക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ താൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എങ്ങനെയാ ഓർഗൻസ് ഒക്കെ കഴുകി വൃത്തിയാക്കിയാണോ വന്നതെന്ന് ആ സമയത്ത് ലിവറൊക്കെ കഴുകിയോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ലിവർ കഴുകിയില്ല കുടലാണ് കഴുകിയതെന്ന് താൻ പറയുമെന്നും താരം പറയുന്നു താൻ ഈ കൊടുത്ത എല്ലാ അഭിമുഖത്തിലും ഈ ചോദ്യമുണ്ടായിരുന്നു താൻ ഇവിടെ വന്നതുതന്നെ ലിവറിനെക്കുറിച്ചും കുടലിനെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാനാണെന്നും നവ്യ നായർ പറയുന്നു